بسم الله. Story of Ali bin Abu Talib رضي الله عنه. إمام علي بن أبو طالب رضي الله عنه نبي صلى الله عليه وسلم يدي مغلايا فاطمة بيبية بباهم كرشو فالره سندوشم نرنج كودمب جيويدا مائرنو أوروڈيد أور پرسپرم سنهتوڑي جيويچو أور أوريكيلم تممل وڑكي تتللا أور سندوشم نرنج جيويدا نائكيو گيم چيدو أور رند بيرم سمبنن رائرنو عربيايل ايتون سمبنن آيا سري فاطمة رضي الله عنه آئرنو മക്കയിലും മദീനയിലും മറ്റുമായി ധാരാളം തോട്ടങ്ങൾ അവർക്ക് പാരമ്പര്യമായി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മക്കയിലെ ഏറ്റവും ബഹുമാന്യനായ വ്യക്തിയുടെ മകളും കൂടിയാണ് അവർ. എന്നാൽ അവർക്കുള്ളതെല്ലാം അവർ ദരിദ്രർക്കും അനാഥർക്കും ദാനം ചെയ്തു. പലപ്പോഴും അവർക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ആഡംബരം എന്ന് പറയുന്നത് പ്രാർത്ഥനയും പരസ്പര സ്നേഹവുമാണ്. വീട്ടു ജോലികളിൽ അവരെ സഹായിക്കാനായി ബീവി ഫിസ എന്ന പെൺകുട്ടിയെ അവർക്ക് ലഭിച്ചു. പക്ഷേ അദ്ദേഹം അവളുടെ ജോലി ഒന്നിടവട്ട ദിവസങ്ങളിൽ മാത്രമാക്കി ക്രമീകരിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹു അസുഖം ബാധിച്ച് കിടന്നാൽ പോലും അവർക്ക് അനുവദിച്ച ദിവസം മാത്രം ജോലി ചെയ്താൽ മതിയെന്ന് അവളോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ അലി റളിയല്ലാഹു അൻഹു വീട്ടുജോലികൾ മുഴുവൻ ചെയ്യുമായിരുന്നു. ഭക്ഷണം ഉണ്ടാക്കുകയും തുണി കഴുകുകയും മറ്റുമെല്ലാം അദ്ദേഹം സ്വയം ചെയ്തിരുന്നു. ബദർ, ഉഹദ്, ഖന്ദക്, ഖൈബർ തുടങ്ങി പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളിൽ ഇസ്ലാം വിജയം വരിച്ചത് ഇമാം അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലൂടെ ആയിരുന്നു. അദ്ദേഹം യുദ്ധങ്ങളിൽ പതാക ഏന്തുക മാത്രമല്ല മുസ്ലിം സൈന്യത്തെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം ധീരനും ശക്തനുമൊക്കെ ആണെങ്കിലും തന്റെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അദ്ദേഹം തന്നെ വാങ്ങിക്കൊണ്ടു പോകുമായിരുന്നു. ആളുകൾ ഇത് കാണുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാനായി മുന്നോട്ട് വരും. എന്നാൽ അദ്ദേഹം അതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞു, ഒരു കുടുംബത്തിന് വേണ്ട ചുമട് ചുമക്കാൻ ഏറ്റവും അനുയോജ്യൻ ഗൃഹനാഥനാണ്. അതാണ് അദ്ദേഹത്തിന്റെ വിനയം. ഇത് കണ്ട ഹസ്രത്ത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തുമാത്രം വീട്ടു സാധനങ്ങളാണത്! പ്രവാചകന്റെ മകളായ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇദ്ദേഹവും വളരെ ദരിദ്രമായ ജീവിതമാണ് നയിക്കുന്നത്. ഇവർ വിതരണം ചെയ്യുന്നതിന്റെ പത്തിലൊരു ഭാഗം മതി ഇവർക്ക് സുഖമായി കഴിയാൻ. ഫാത്തിമ റളിയല്ലാഹുവിനു നാല് കുട്ടികൾക്ക് ജന്മം നൽകി. അഞ്ചാമത്തെ കുട്ടിയുടെ ജനന സമയത്ത് അവർ വഫാത്തായി. ഫാത്തിമ റളിയല്ലാഹുവിനു ജീവിച്ചിരുന്ന സമയത്ത് ഇമാം അലി റളിയല്ലാഹുവിനു മറ്റൊരു വിവാഹം കഴിച്ചിരുന്നില്ല. എന്നാൽ അവരുടെ മരണശേഷം അദ്ദേഹം യമാമയെ വിവാഹം ചെയ്തു. അവരുടെ മരണശേഷം ഹനഫിയ എന്ന പേരുള്ള മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അലി റളിയല്ലാഹുവിനു ദാനശീലത്തിന് പേര് കേട്ട ആളായിരുന്നു. പ്രവാചകനെ പോലെ തന്നെ അദ്ദേഹവും തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്ക് നൽകി ലളിത ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ ഒട്ടകങ്ങളുമായി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഒട്ടകങ്ങളുടെ പുറത്ത് ചരക്കുകൾ ഉണ്ടായിരുന്നു. വഴിയിൽ ഒരു യാചകൻ അദ്ദേഹത്തോട് ഭക്ഷണം ചോദിച്ചു. അദ്ദേഹം തന്റെ പ്രിയദാസനായ ഖംബാറിനോട് അയാൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു. ഖംബാർ ഭക്ഷണത്തിനായി തിരയാൻ തുടങ്ങി. ഭക്ഷണം എവിടെയാണ് വെച്ചിരുന്നതെന്ന് അവൻ മറന്നിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഭക്ഷണം ലഭിക്കാതായപ്പോൾ എന്താണ് ഇത്ര വൈകുന്നതെന്ന് അദ്ദേഹം അവനോട് ചോദിച്ചു. അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മറുപടി പറഞ്ഞു. പിന്നെയും സമയം വൈകിയപ്പോൾ ഭക്ഷണത്തിന്റെ ബാഗ് വെച്ച ഒട്ടകത്തെ അയാൾക്ക് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. ഖംബാർ ഒട്ടകങ്ങൾക്കിടയിലൂടെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു അൻഹു വൈകിയതിനെ കുറിച്ച് വീണ്ടും അന്വേഷിച്ചു. ഭക്ഷണം വെച്ചിരുന്ന ഒട്ടകത്തെ ഞാൻ തിരയുകയാണ്, അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. തുടർന്ന് മുഴുവൻ ഒട്ടകങ്ങളെയും യാചകന് നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ തന്നെ ഒട്ടകങ്ങളെ വളരെ തിടുക്കത്തിൽ യാചകന് കൈമാറി. ഖംബാർ വളരെ പെട്ടെന്ന് തന്നെ ആ ഒട്ടകങ്ങളെ യാചകന് കൈമാറിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന് ആശ്ചര്യം തോന്നി. ഇത്ര ധൃതിപ്പെട്ട് ആ ഒട്ടകത്തെ കൈമാറാനുള്ള കാരണം അദ്ദേഹം ചോദിച്ചു. ഭക്ഷണം എടുക്കുവാൻ അല്പം വൈകിയപ്പോൾ തന്നെ അങ്ങ് മുഴുവൻ ഒട്ടകങ്ങളെയും ആ യാചകന് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഒട്ടകങ്ങളെ കൊടുക്കാൻ അല്പം കൂടി വൈകിയാൽ ആ ഒട്ടകങ്ങളോടൊപ്പം അങ്ങ് എന്നെ കൂടി അയാൾക്ക് കൊടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങേക്ക് എന്നെ പോലെ ആയിരക്കണക്കിന് അടിമകളെ വേറെ ലഭിക്കും. എന്നാൽ
അങ്ങേ പോലെ ഒരു യജമാനനെ എനിക്ക് എങ്ങനെ ലഭിക്കും? അദ്ദേഹത്തിന്റെ ദാനശീലത്തെ കുറിച്ച് ഇതേപോലെ ധാരാളം കഥകളുണ്ട്. മറ്റൊരു ദിവസം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജോലിക്കാരനുമായി ചന്തയിലേക്ക് പോയി. അദ്ദേഹം ചന്തയിൽ നിന്ന് രണ്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു. ഒന്ന് വില കൂടിയതും മനോഹരവുമായിരുന്നു, മറ്റേത് വില കുറഞ്ഞ ഒന്നായിരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം വില കൂടിയ വസ്ത്രം ജോലിക്കാരന് നൽകിയിട്ട് വില കുറഞ്ഞ വസ്ത്രം അദ്ദേഹം എടുത്തു. മുസ്ലിങ്ങളുടെ നേതാക്കളിൽപ്പെട്ട അങ്ങ് വില കൂടിയ വസ്ത്രം എടുത്തിട്ട് ജോലിക്കാരനായ തനിക്ക് വില കുറഞ്ഞ വസ്ത്രം തന്നാൽ മതിയെന്ന് ജോലിക്കാരൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അദ്ദേഹം അവനോട് പറഞ്ഞു, നീ ചെറുപ്പമായതിനാൽ ആ വസ്ത്രം നിനക്കാണ് ചേരുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റു മുസ്ലിം സഹോദരന്മാർക്ക് വഴികാട്ടിയാകേണ്ട താൻ ഒരു ലളിത ജീവിതം നയിച്ച് അവർക്ക് മാതൃക ആകേണ്ടവനാണ്. ഒരു ദിവസം രണ്ടുപേർ ആ നഗരത്തിലേക്ക് വന്നു. ഒന്ന് ഒരു മുസ്ലിം ആയിരുന്നു, രണ്ടാമത്തെ ആൾ മറ്റൊരു മതസ്ഥനും. മുസ്ലിമായ ആൾ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലസ്ഥാനമായ കൂഫയിലേക്കും രണ്ടാമത്തെ ആൾ അടുത്ത് തന്നെയുള്ള മറ്റൊരു സ്ഥലത്തേക്കുമായിരുന്നു പോകേണ്ടത്. അവർ യാത്രയുടെ ഒരു ഭാഗം ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടതിനാൽ അവർ ഒരുമിച്ച് യാത്ര ചെയ്തു. അവർ അവർക്ക് രണ്ടുപേർക്കും താല്പര്യമുള്ള എല്ലാ വിഷയങ്ങളെ കുറിച്ചും പരസ്പരം സംസാരിച്ചു. അവസാനം അവർക്ക് രണ്ടുപേർക്കും പിരിയേണ്ട സ്ഥലമെത്തി. അവർക്ക് പിരിയേണ്ട സ്ഥലമെത്തിയിട്ടും മുസ്ലിം സഹോദരൻ അമുസ്ലിമായ ആ മനുഷ്യന്റെ കൂടെ നടന്നു. ആ മനുഷ്യൻ അത്ഭുതത്തോടെ ചോദിച്ചു, താങ്കൾക്ക് കൂഫയിലേക്ക് പോകണമെന്നല്ലേ പറഞ്ഞത്? അതെ, മുസ്ലിം പറഞ്ഞു. പിന്നെന്തിനാണ് നിങ്ങൾ ഇതുവഴി വരുന്നത്? ആ വഴിയാണ് കൂഫയിലേക്ക് പോകേണ്ടത്. അതെനിക്കറിയാം. താങ്കളുടെ കൂടെ കുറച്ചും കൂടി നടന്ന് താങ്കളെ യാത്രയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർ ഒരേ വഴിയിലൂടെ യാത്ര ചെയ്താൽ അവർക്ക് മേൽ പരസ്പരം ചില മര്യാദകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ കൂടെ കുറച്ചു ദൂരം നടന്നത്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ വഴിക്ക് പോകും. അമുസ്ലിമായ ആ മനുഷ്യന് വളരെയധികം മതിപ്പ് തോന്നി. ഇത്തരം ശ്രേഷ്ഠമായ പ്രവർത്തികൾ കാരണമാണ് ഈ ലോകത്ത് നിങ്ങളുടെ മതം ഇത്ര പെട്ടെന്ന് പ്രചരിക്കുന്നത് എന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. ഇതിനെല്ലാം കാരണം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അയാളുടെ കൂടെയുണ്ടായിരുന്ന ആ സുഹൃത്ത് അക്കാലത്തെ ഖലീഫയായിരുന്ന ഇമാം അലി റളിയല്ലാഹു അൻഹു ആണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ആശ്ചര്യവും ആരാധനയും അതിന്റെ ഉന്നതിയിലെത്തി. ആ മനുഷ്യൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും അലി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വസ്ത സഹചാരിയായി തീരുകയും ചെയ്തു.